മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ നാം ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണല്ലോ പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കേരളത്തിലെങ്ങും സന്തോഷവും സമാധാനവും കളിയാടിയിരുന്നു കാരണം അന്നത്തെ ജനങ്ങൾ പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും ഐക്യത്തോടെ ജീവിച്ചിരുന്നു ആ കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഓണം ആഘോഷിക്കുക തിരുവോണ ദിവസം മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ കാണുവാൻ വരും എന്നാണ് വിശ്വാസം ഈ നല്ല സുദിനത്തിൽ എല്ലാ നന്മകളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ ഒരു ആഘോഷമോ സദ്യയോ നടത്തുവാനുള്ള സാഹചര്യം നമുക്ക് ഇന്നില്ല നാം നേരത്തെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് വളരെ ഭംഗിയായിട്ട് ഓണാഘോഷ പരിപാടികൾ സ്കൂളിൽ നടത്തിയിരുന്നു ഗ്രാൻഡ് പേരൻസിനെ ആദരിക്കൽ മാതാപിതാക്കളുടെ പലതരത്തിലുള്ള മത്സരങ്ങൾ ഓണസദ്യ അത്തപ്പൂക്കളം തുടങ്ങി നിരവധി പരിപാടികൾ നമ്മുടെ സ്കൂളിൽ നടത്തിയിരുന്നു അതിന്റെ കാരണം ഈ തിരുവോണ നാളുകളിൽ നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള കളികൾ ആഘോഷ പരിപാടികൾ ഒക്കെ നടന്നിരുന്നു തുമ്പിതുള്ളൽ തിരുവാതിര കോലുകളി പന്തുകളി വള്ളംകളി അങ്ങനെ നിരവധിയായ കലാപരിപാടികളോടെ വളരെ മനോഹരമായി വളരെ ആഘോഷമായിട്ടാണ് നാം തിരുവോണം ആഘോഷിച്ചിരുന്നത് എന്നാൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ നാട്ടിലോ വളരെ ഭംഗിയായി ഈ ആഘോഷങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഒത്തുചേർന്ന് നമ്മുടെ ഓണം നമുക്ക് ആഘോഷിക്കാം നമ്മുടെ അയൽപക്കത്ത് ഓണം ആഘോഷിക്കുവാൻ നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഓണസദ്യ ഉണ്ണുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഒക്കെയുള്ള മനോഭാവം ഈ അവസരത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതാണ് അങ്ങനെ കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയുടെ ആ കാലം പോലെ സുന്ദരമായ ഒരു കേരളം സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കേരളം പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും ജീവിക്കുന്ന ഒരു നല്ല സാഹചര്യം ഇനിയും നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ സന്ദർഭത്തില് നമ്മുടെ കുഞ്ഞുമക്കള് ധാരാളം പരിപാടികൾ അവതരിപ്പിച്ച് ഈ ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നിട്ടുണ്ട് ധാരാളം മാതാപിതാക്കള് അതിനായി കുഞ്ഞുങ്ങളോടൊപ്പം കഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ നല്ല മനസ്സിനും സ്നേഹത്തിനും ഒക്കെ ഒത്തിരി ഒത്തിരി നന്ദി അർപ്പിക്കുകയാണ് ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം വളരെ ഭംഗിയായിട്ട് നമ്മുടെ സ്കൂളില് ഓണം ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ നല്ല സുദിനത്തില് എല്ലാ ആശംസകളും എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും എന്റെ ഓണാശംസകൾ സ്നേഹപൂർവം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട HM റോസമ്മ ടീച്ചർ മറ്റ് അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും എല്ലാവരും കടന്നു പോകുന്നത് കാരണം കോവിഡ് എന്ന മഹാമാരി മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലയും ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്
നമുക്കൊരു നല്ല ഒരു ഓണക്കാലം ഇപ്പം വന്നു ചേർന്നു. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ആഹ്ലാദം തരുന്ന ഒരു കാലമാണ് ഓണക്കാലം അല്ലെങ്കിൽ ഓണാഘോഷം. കാരണം ഒരുപാട് മത്സരങ്ങളെ പുലിക്കളി, പടംവലി, അത്തപ്പൂ മത്സരം, അങ്ങനെ ഒരുപാട് ഒരു മത്സരവും വലിയ ആഹ്ലാദത്തിൻ്റെ ഒരു സമയമാണ്. കാരണം നമ്മൾ കേരളീയർ, മലയാളികൾ, നാനാ ജാതി മതസ്ഥർ എല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം. പക്ഷെ നമുക്ക് ഇപ്പം വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഒന്നും പങ്കെടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു സമയമാണ് ഇപ്പം ഈ കോവിഡ് എന്ന മഹാമാരി ഉള്ളതുകൊണ്ട്. എങ്കിലും നമ്മളെല്ലാവരും ഓണാഘോഷം ഈ കോവിഡിൻ്റെ പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഓണാഘോഷത്തിൽ പങ്കുചേരുകയാണ്. ഈ സാഹചര്യമില്ലായിരുന്നെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ, നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളുകളിൽ വന്ന് അത്തപ്പൂ മത്സരവും മാവേലി മന്റെ അതിൻ്റെ ഫാൻസി ഡ്രസ്സ് പോലത്തെ അതിൻ്റെ മത്സരവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ഒരു വലിയൊരു ആഘോഷമായിരുന്നു. ഒരു ദിവസം നമുക്ക് വലിയ സന്തോഷത്തിൻ്റെയും അത് കഴിഞ്ഞിട്ട് സദ്യ, ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണുക, ഇതെല്ലാം വലിയൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യമൊന്നും നമുക്ക് പറ്റത്തില്ല. വരുന്ന വർഷമെങ്കിലും ഈ കോവിഡ് എന്ന മഹാമാരി, ഈ രോഗം നമ്മളിൽ നിന്ന്, ഈ ലോകത്തു നിന്ന് പൂർണ്ണമായിട്ട് പോയി നമുക്ക് നല്ല ഒരു ആഘോഷത്തിലോട്ട് പങ്കുചേരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ, ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. മതത്തോടെ അസിക്കും കാല ആ അബദ്ധങ്ങൾക്കും കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളി വച്ച് നാം അതികൾ വാദികൾ ഒന്നുമില്ല വളമാറാം ഞങ്ങൾ പണില്ല സ്ഥലകൾ കൊണ്ട് കമാനില്ല ആ നല്ലവരല്ലാതെ ഇല്ല പാടിൽ മാവിലി നാദുവാനിതു തായ മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാല ആ ഹാപ്പി ഓണം. റെസ്പെക്ടഡ് ടീച്ചർ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഓണം ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് കേരള. പീപ്പിൾ മേക്ക് അത്തപ്പൂക്കളം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ
കേരളം നമ്മുടെ നാടാണ്, ഭാഷ നമ്മുടെ മലയാളം, ഓണം നമ്മുടെ ആഘോഷം, ഒരുമ നമ്മുടെ അടയാളം, കേരളം നമ്മുടെ അഭിമാനം, പിന്നെ ഒരുമ ദൈവം തന്നൊരു വരദാനം, ഒരുമ നമ്മുടെ അടയാളം, സ്നേഹം നമ്മുടെ അലങ്കാരം. എല്ലാവർക്കും എൻ്റെ ഗീതകളാണ് ഓണ ആശംസകൾ. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങം മാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെ ഓണം ആഘോഷിക്കുന്നു. തിരുവോണം നാളിൽ മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് കേരളീയരുടെ വിശ്വാസം. സ്നേഹത്തിന്റെയും ഒരുമയുടെയും നന്മയുടെയും പ്രതീകമാണ് ഓണം. ഓണക്കോടിയും ഓണസദ്യയും ഓണപ്പൂക്കളവും ഓണക്കളികളുമാണ് ഓണാഘോഷ ബഹമാണ്. നന്ദി. മാവേലി നാടോ
എല്ലാവർക്കും ഓണം ആശംസകൾ. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ടീച്ചർമാർക്കും എൻ്റെ ഹെഡ്ന്ന് ഓണം ആശംസകൾ. നമസ്കാരം, എൻ്റെ പേര് നീയ എന്നാണ്. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് മലയാളം അംഗമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കേരളത്തിൻ്റെ പരമ്പരാഗത വേഷമാണ് സെറ്റുമുണ്ട്. 1956 നവംബർ 1 കേരളം രൂപപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നതാണ് കേരളം. മലയാളം കരയാകെ മഴവില്ലിന്നല പോലെ വർണ്ണങ്ങൾ തൂകിയണിങ്ങേ. മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിങ്ങേ. പൊന്നാരിയും കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലി പൂവേ പൊലിയാളവമായി. പൊന്നാരിയും കൊയ്തല്ലോ പൊന്നോണം വന്നല്ലോ പൂവേ പൊലി പൂവേ പൊലിയാളവമായി. മലയാളം കരയാകെ മഴവില്ലിന്നല പോലെ മഴയാളി മഴവില്ലിന്നല പോലെ ഏഴേഴു വർണ്ണങ്ങൾ തൂകിയണിങ്ങേ. ആയിരം ഓർമ്മകൾ ഒഴുകിയാണ് ഓണത്തിരിനീട്ടും പൂവേ. ആയിരം ഓർമ്മകൾ ഒഴുകിയാണ് ടിക്കളിയാടിയതും പൊന്നൊഴിരാവിൽ നിറചന്ദനമൊഴുകുമ്പോൾ വെള്ളാമ്പൽ പൂ തേടിയതും അവനോട് കഥകൾ ചൊല്ലിയതും. മലയാളക്കരയാകെ മഴവില്ലിന്നല പോലെ ഏഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞേ.
മലയാളക്കരയാകെ മഴവിൽ ഇന്നല പോലെ ഏഴു വർണ്ണങ്ങൾ കൂടിയണിഞ്ഞേ പൊന്നാരും കൊയ്തല്ലോ പൊന്നോണം മണ്ണല്ലോ പൂവേ കൊലി പൂവേ കൊലിയാരവനാണ് പൊന്നാരും കൊയ്തല്ലോ പൊന്നോണം മണ്ണല്ലോ പൂവേ കൊലി പൂവേ കൊലിയാരവനായി പതിവായി ചിങ്ങത്തിൽ പൂപാലിക തീർക്കുമ്പോൾ ആ ചെറു പെണ്ണായി ഞാനും പതിവായി ചിങ്ങത്തിൽ പൂപാലിക തീർക്കുമ്പോൾ ആ ചെറു പെണ്ണായി ഞാനും താരത്തായി അവനുണ്ടറിയാത്ത പാട്ടുണ്ട് ഊണക്കിളി കൂടെയുണ്ട് വളകൾ തരി വളകൾ ചിരിച്ചില്ലാട്ടമാടുമ്പോ അറിയാതെ തന്നൊരു മലയാളക്കരയാകെ മഴവിൽ ഇന്നല പോലെ ഏഴു വർണ്ണങ്ങൾ തൂകിയണിഞ്ഞി മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും പോയി ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ലെത്താം കള്ളവുമില്ല ജാതിയുമില്ല എള്ളോളമില്ല പോളി വചനം കള്ളം പറയും ചെറുനടിയും കള്ളത്തരങ്ങ് മറ്റൊന്നുമില്ല എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സദ്യയൊരുക്കാൻ സ്നേഹത്തിൻ ഒരുമയുമായി തിരുവോണ പൊൻസുദിനത്തിൽ സ്നേഹത്തിൻ ഒരുമയുമായി പൊന്നോണ സദ്യയൊരുക്കാൻ സോദരരെ ഓർക്കുക നമ്മൾ സ്നേഹത്തിൻ പൊൻസുദിനത്തിൽ സോദരരെ ഓർക്കുക നമ്മൾ പൊന്നോണ പൊൻസുദിനത്തിൽ ഓണം വന്നു പൂക്കളമിട്ടു ഓണത്തുമ്പി നീയും വായു. സ്നേഹമുള്ള അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ഓണം ആഘോഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും പൂക്കളവും അതുപോലെ സദ്യയും അതുപോലെ മനോഹരമായ ഓണപ്പാട്ടുകളും ഓണപ്പരിപാടികളുമായിട്ട് നിങ്ങളെല്ലാവരും സമയം ചിലവഴിക്കും. അപ്പോൾ ഈ വേളയിൽ നമ്മുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു പൊന്നോണ ആശംസ ഞാൻ എല്ലാവർക്കുമായിട്ട് നേരുന്നു. സെൻ്റ് ആൽബർട്ട് എൽ പി സ്കൂളിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ടീച്ചേഴ്സിനും പേരൻസിനും യുവാമോളുടെയും കുടുംബത്തിൻ്റെ ഓണം ആശംസകൾ. എൻ്റെ പേര് കാർത്തികേയൻ.